പ്രമുഖ എഴുത്തുകാരനും ഐതിഹ്യമാലയുടെ ഗ്രന്ഥകർത്താവുമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. 60-ലേറെ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1855 മാർച്ച് 23 കോട്ടയത്ത് വാസുദേവൻ ഉണ്ണിയുടെ രണ്ടാമത്തെ പുത്രനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. യഥാർത്ഥ പേര് വാസുദേവൻ എന്നായിരുന്നു. അച്ഛൻ്റെ പേരും ഇതായിരുന്നതിനാൽ ആദ്യം തങ്കു എന്നും പിന്നീട് തങ്കുമാറി ശംഖു എന്നും വിളിപ്പേര് വന്നു. ജാതിപ്പേരായ ഉണ്ണി ചേർത്ത് പിൽക്കാലത്ത് ശംഖുണ്ണി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അക്കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 10-ാം വയസ്സ് വരെ ആശാന്മാരുടെ വീടുകളിൽ ചെന്നായിരുന്നു പഠിച്ചിരുന്നത്. തൻ്റെ 17-ാമത്തെ വയസ്സിൽ മണ്ണാർക്കാട് ശങ്കരവാര്യരിൽ നിന്നും സിദ്ധരൂപം പഠിച്ചു. പിന്നീട് വയസ്കര ആര്യനാരായണ മൂസിൽ നിന്ന് രഘുവംശം, മാഘം, നൈഷതം തുടങ്ങിയ കാവ്യങ്ങളും സഹസ്രയാഗം, ഗുണപാഠം, ചികിത്സാക്രമം, അഷ്ടാംഗഹൃദയം തുടങ്ങിയ പാരമ്പര്യ വൈദ്യഗ്രന്ഥങ്ങളും പഠിച്ചു. കേരളവ്യാസൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് 36-ാമത്തെ വയസ്സിൽ സുഭഗ്രാഹരണ മണിപ്രവാളം എഴുതിയത്. പിന്നീട് കേശവദാസചരിതം രചിച്ചതും തമ്പുരാൻ്റെ നിർബന്ധത്തിലായിരുന്നു. 1881 മുതൽ 12 വർഷത്തോളം ശംഖുണ്ണി വിദേശീയരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ മലയാളം പഠിപ്പിക്കുവാൻ തുടങ്ങി. പിന്നീട് 1893 മാർദി വാനോസോസ് സെമിനാരി സ്കൂളിലെ ആദ്യ മലയാളം മുൻഷിയായി ജോലിയിൽ പ്രവേശിച്ചു. ഇതിനിടെ അദ്ദേഹം തൻ്റെ വിവിധങ്ങളായ സാഹിത്യ രചനകൾക്ക് തുടക്കം കുറിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കവി കേരളോർമ്മ വലിയ കോയി തമ്പുരാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന സുഹൃത്തുക്കൾ. വർഗീസ് മാപ്പിളയും കൊട്ടാരത്തിൽ ശംഖുണ്ണിയും സുഹൃത്തുക്കളോടൊപ്പം എന്നും വൈകിട്ട് മനോരമ ആപ്പീസിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു. ആ അവസരങ്ങളിൽ നേരം പോക്കുകൾ പറയുന്നതിനിടയിൽ ശംഖുണ്ണി ധാരാളം ഐതിഹ്യങ്ങളും പറഞ്ഞു കേട്ട ചരിത്രകഥകളും ഉദ്ധരിക്കാറുണ്ടായിരുന്നു. ക്രമേണ ശംഖുണ്ണിയുടെ കഥകൾ ഈ സദസ്സുകളിലെ ഒഴിച്ചുകൂടാവനാവാത്ത ഒരു ഭാഗമായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാൾ വർഗീസു മാപ്പിള ശംഖുണ്ണിയോട് ഈ കഥകളെല്ലാം എഴുതി മനോരമയിലും ഭോഷാഭാഷണിയിലും പ്രസിദ്ധീകരിക്കാവുന്നതാണ് എന്ന് നിർദ്ദേശിച്ചു. അതനുസരിച്ച് ശംഖുണ്ണി 1898 മുതൽ ഐതിഹ്യമാലയുടെ രചന തുടങ്ങി. വർഗീസ് മാപ്പിളയുടെ പ്രേരണ മൂലം മനോരമയിലും ഭോഷാഭാഷണിയിലും ചെറിയ ഭാഗങ്ങളായി പ്രസിദ്ധീകരിക്കാനായിട്ട് തുടങ്ങി. ഐതിഹ്യമാല എഴുതി തുടങ്ങിയിട്ട് പിന്നീട് ഏതാണ്ട് ശംഖുണ്ണിയുടെ മരണം വരെ രചന തുടർന്നു പോന്നു. അങ്ങനെ ഒരു പുസ്തക പരമ്പരയായി ഐതിഹ്യമാല മാറി. 1904 കൊച്ചി രാജാവ് സമ്മാനിച്ച കവിതിലകം എന്ന സ്ഥാനമുൾപ്പെടെ തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ് മലബാർ എന്നീ സദസ്സുകളിൽ നിന്നും ധാരാളം സ്ഥാനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 3 വിവാഹം വരെ അദ്ദേഹം കഴിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. മണിപ്രവാള കൃതികൾ, നാടകങ്ങൾ, പരിഭാഷകൾ, കൽപ്പിത കഥകൾ, ആട്ടക്കഥകൾ, കിളിപ്പാട്ട്, കൈകൊട്ടിപ്പാട്ട്, തുള്ളൽ പാട്ട്, വഞ്ചിപ്പാട്ട്, ഗദ്യപ്രബന്ധങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ ആയിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. 1937 ജൂലൈ 22 82-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു.